നമുക്ക് സീബ്ര ക്രോസിംഗും കാൽനടക്കാർക്കുള്ള സിഗ്നലും ഉപയോഗിച്ച് ഒരു ജംഗ്ഷനോ തിരക്കുള്ള റോഡോ മുറിച്ചു കടക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ആദ്യം നോക്കാം. സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളിൽ സീബ്ര ക്രോസിംഗ് ഉപയോഗിച്ച് മാത്രം റോഡ് മുറിച്ച് കടക്കുക. കാരണം സീബ്ര ക്രോസിംഗിൽ കൂടി ആളുകൾ കടക്കുമ്പോൾ അവർ കടന്നുപോയി കഴിയും വരെ മറ്റു വാഹനങ്ങൾ നിർത്തണമെന്നാണ് നിയമം. അതുകൊണ്ട് റോഡ് മുറിച്ച് കടക്കുവാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് സീബ്ര ക്രോസിംഗുകൾ. എന്നാൽ സീബ്ര ക്രോസിംഗിലൂടെ റോഡ് മുറിച്ചു കടക്കുന്ന സമയത്ത് ഒരു വാഹനം വളരെ വേഗത്തിൽ വരികയാണെങ്കിൽ അതിനെ കടന്നു പോകുവാൻ അനുവദിച്ചിട്ട് റോഡ് മുറിച്ചു കടക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം. 80 കിലോമീറ്റർ വേഗത്തിൽ വരുന്ന ഒരു വാഹനം നിങ്ങളിൽ നിന്ന് വെറും 45 മീറ്റർ അകലത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അതിന്റെ മുൻപിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ സീബ്ര ക്രോസിംഗിലൂടെയാണ് റോഡ് മുറിച്ച് കടക്കുന്നതെങ്കിലും ആ വാഹനം നിങ്ങളെ തീർച്ചയായും ഇടിച്ചിരിക്കും. റോഡ് മുറിച്ചു കടക്കുന്നതിനായി ചെയ്യുന്നതിനായുള്ള സുരക്ഷിത അകലം കണക്കുകൂട്ടാനായി നിങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്ന ഒരു ലളിത സൂത്രവാക്യം ഇതാണ്. റോഡ് മുറിച്ചു കടക്കുമ്പോൾ എതിരെ വരുന്ന വാഹനം വരികയാണെങ്കിൽ അതിലെ ഡ്രൈവർക്ക് നിങ്ങൾ റോഡ് മുറിച്ചു കടക്കാൻ പോകുകയാണെന്ന് കൈവച്ചോ കണ്ണുവച്ചോ വ്യക്തമായി മുദ്ര കാണിക്കുക. ഡ്രൈവർ നിങ്ങൾക്ക് കടന്നു പോകുവാൻ പാകത്തിന് വാഹനം നിർത്തുകയോ വേഗത കുറയ്ക്കുകയോ ചെയ്തു എന്നുറപ്പ് വരുത്തിയിട്ട് മാത്രമേ റോഡ് മുറിച്ചു കടക്കാവൂ. സീബ്ര ക്രോസിംഗിൽ കാൽനടക്കാർക്കുള്ള സിഗ്നൽ ഉണ്ടെങ്കിൽ അതിൽ പച്ച സിഗ്നൽ തെളിയുന്നതുവരെ കാത്തുനിന്ന് റോഡ് മുറിച്ചു കടക്കുക.